ധനുക്കൂറ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കഴിഞ്ഞ കുറേ കാലമായി ഏഴര ശനി മാറിയതുകൊണ്ട് തന്നെ ഇവർക്ക് ചില പ്രത്യേകമായ നന്മകളും അനുഗ്രഹങ്ങളും അതുപോലെ സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും ഒക്കെ വരേണ്ടതാണ്. അതല്ല എങ്കിൽ അത്തരം ഇമ്പ്രൂവ്മെൻസിന് വേണ്ടി, അത്തരം പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി ചെയ്യുവാനായിട്ടുള്ള കാലം ഇവരിലേക്ക് വന്നിരിക്കുന്നു. ആ മാനസികാവസ്ഥ ഇവർക്ക് ഉണ്ടാകുന്നു. വ്യാഴമഞ്ചിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഭാഗ്യം വർദ്ധിക്കുന്നു, ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നു എന്നാണ്. ഭാഗ്യവും ഈശ്വരാധീനവും ഉണ്ടെങ്കിൽ ഏതു മേഖലയിലും ഒരാൾക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇടപെടാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടവും കാണുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ആലസ്യമോ അല്ലെങ്കിൽ അവിവേകമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ മന്ദതയൊക്കെ മാറാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്തോടുകൂടി തങ്ങളുടെ കർമ്മ മേഖലയിൽ കൂടുതൽ വ്യാപരിക്കാൻ സാധിക്കുകയും അത് ഭാവിയിൽ കൂടുതൽ വരുമാന മാർഗത്തിന് സാധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പൊതുവെ ഗുണമാണ്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. ബന്ധുജനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും പുരുഷന് സ്ത്രീയിൽ നിന്നും സ്ത്രീക്ക് പുരുഷനിൽ നിന്നുമൊക്കെയുള്ള സഹായം ഇപ്പോൾ ഇവരെ തേടിയെത്തും. ഏറ്റവും നല്ല സമാഗമങ്ങളുടെയൊക്കെ സമയമാണ് ഇവർക്കിപ്പോൾ. അതുകൊണ്ട് തന്നെ ധനുക്കൂറുകാർ പൊതുവെ ആനന്ദഭരിതരായി ജീവിക്കേണ്ട ഒരു വാരമായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13, 14, 15 ആണ്.